ഇപ്പോൾ വരുന്നൊരു വാർത്ത, കൈക്കൂലി വാങ്ങുന്നതിനിടെ എറണാകുളത്ത് അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ പിടിയിലായിരിക്കുന്നു. യു പി സ്വദേശി അജിത് കുമാറാണ് 20,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. അജിത് കുമാറിന്റെ വീട്ടിലും കാക്കനാട് ഓലി മുകളിലെ കേന്ദ്ര ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷൻ ഓഫീസിലും വിജിലൻസ് പരിശോധന തുടരുകയാണ്. വിശദാംശങ്ങളുമായി ഇപ്പോൾ സജിൻ ചേരുകയാണ്. സജിൻ, ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അനൂപ്, ഇന്ന് കാക്കനാട് ഒലിമുകളിലെ കേന്ദ്ര ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷൻ ഓഫീസിൽ നടന്ന വിജിലൻസ് പരിശോധനയിലാണ് അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറായ അജിത് കുമാർ വിജിലൻസ് സംഘത്തിന്റെ പിടിയിലാകുന്നത്. ഇയാൾക്കെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 20,000 രൂപ ഇത്തരത്തിൽ ഇയാൾ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വിജിലൻസ് ഇയാളെ പിടിച്ചത്. ഇയാൾ ബി പി സി എൽ കമ്പനിയിൽ ലേബർ തൊഴിലാളികളെ നിന്നാണ് ഇത്തരത്തിൽ കൈക്കൂലി നിരന്തരമായി വാങ്ങിയത്. അങ്ങനെ 20 തൊഴിലാളികൾ കൈവശത്ത് നിന്ന് 1,000 രൂപ വീതമാണ് ഇയാൾ 20,000 രൂപ ഇയാൾ കൈപ്പറ്റിയത്. 7 ജില്ലകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് ഈ അജിത് കുമാർ. ഇയാൾ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. നിലവിൽ ഇയാളുടെ വീട്ടിലും ഒപ്പം തന്നെ ഈ ഓഫീസിലും ഇപ്പോൾ വിജിലൻസ് സംഘം പരിശോധന തുടരുകയാണ്. ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു വിജിലൻസ് സംഘം ഈ ഓഫീസിലെത്തി പരിശോധന നടത്തിയത്. ഇയാൾ കുറ്റം സംബന്ധിച്ചു എന്നാണ് അല്പസമയം മുൻപ് വിജിലൻസ് എസ് പി തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഇയാളെ സംസ്ഥാന അന്വേഷണ ഏജൻസിയാണ് പിടികൂടുന്നത്. നേരത്തെ തന്നെ സുപ്രീംകോടതി നിർദ്ദേശമുണ്ടായിരുന്നു, ഇത്തരത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ഇത്തരത്തിൽ കുറ്റകൃത്യത്തിൽ കണ്ടെത്തിയാൽ ഈ സംസ്ഥാന വിജിലൻസിനും ഇയാൾ ഇത്തരത്തിൽ കേന്ദ്ര സർവീസിലുള്ളവരെ പിടികൂടാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ നടപടിയെടുക്കാം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇപ്പോൾ അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറായ അജിത് കുമാറിനെ പിടികൂടിയിരിക്കുന്നത്.